സിഡ്സ് ഹോം ട്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന 8th ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കായ ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോൺ യൂസ് ചെയ്തിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ, അതായത് ഇലക്ട്രോൺ പോകുന്നതും വരുന്നതും അനുസരിച്ചിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻസിനെ പറ്റി പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്നു എങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഓക്സിഡേഷൻ എന്താണെന്ന് പഠിക്കും, പിന്നെ നമ്മൾ റിഡക്ഷൻ എന്താണെന്ന് പഠിക്കും, എന്നിട്ട് അത് രണ്ടും കൂടെ ചേർന്ന റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കുന്നതാണ്. ഓക്കെ, ഓക്സിഡേഷൻ എന്താണ് എന്ന് നോക്കാം. ഓക്സിഡേഷൻ പലതരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒന്നുകിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിലോട്ട് ഏതെങ്കിലും ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനെ ആഡ് ചെയ്താൽ അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. അല്ല എങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ആ കോമ്പൗണ്ടിൽ നിന്നും ഹൈഡ്രജനെ എടുത്ത് മാറ്റിയാലും നമ്മളതിനെ ഓക്സിഡേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റിനെ ആഡ് ചെയ്താലും, റിമൂവ് ചെയ്താലും അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്സിഡേഷൻ നടത്താം. അതായത് ഇവിടുത്തെ ആ എക്സാമ്പിൾ നോക്കാം. ഞാൻ മനഃപൂർവ്വമാണ് ഈ ഓക്സിഡേഷനും റിഡക്ഷനും രണ്ട് കോളം വരെ ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കും. പക്ഷെ നമ്മളിവിടെ ഓക്സിഡേഷൻ ഫുൾ നോക്കിക്കഴിഞ്ഞിട്ടായിരിക്കും റിഡക്ഷൻ നോക്കുന്നത്. പിന്നെ നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, ഓക്സിജനെ ആ എലമെന്റിലോട്ട് ആഡ് ചെയ്ത് ഒരു കോമ്പൗണ്ട് കിട്ടിയാൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം, ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സൾഫറിലോട്ട് ഓക്സിജൻ ആഡ് ചെയ്ത് ആ റിയാക്ഷൻ നടക്കുന്നതാണ്. സൾഫർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫർ ഡയോക്സൈഡ് കിട്ടുന്നു. അതായത് അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ്, ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് മെഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. അതിലേക്ക് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്, എന്താണ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ്, ഒരു പീരിയോഡിക് ടേബിളിലെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള നോബൽ ഗ്യാസ് ഒഴിച്ച് ബാക്കി, അതായത് 17th ഗ്രൂപ്പ് ആണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്. പീരിയോഡിക് ടേബിൾ പഠിച്ചവർക്കറിയാം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റിനെ ഒരു എലമെന്റിലോട്ട് ആഡ് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഓക്സിഡേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇവിടെ നോക്കുമ്പോൾ ഫ്ലൂറിൻ ഒരു 17th ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. അത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളൊരു എലമെന്റും കൂടെയാണ്. ആ എലമെന്റിനെ മെഗ്നീഷ്യം എന്ന് പറയുന്ന എലമെന്റുമായിട്ട് കൂടി ചേർന്ന് എന്താ, മെഗ്നീഷ്യം ഫ്ലൂറൈഡായി. ഇപ്പോൾ മെഗ്നീഷ്യം എന്ത് പറ്റി, മെഗ്നീഷ്യത്തിന് അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം അല്ലേ. ഈ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ച് മെഗ്നീഷ്യം ഫ്ലൂറൈഡായി മാറി എന്ന് പറയാം. അപ്പോൾ മെഗ്നീഷ്യം എന്ന് പറയുന്ന എലമെന്റിന്റെ കൂടെ ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനെ ആഡ് ചെയ്ത് മെഗ്നീഷ്യം ഫ്ലൂറൈഡ് ആക്കി മാറ്റി. അതായത് മെഗ്നീഷ്യത്തിന് അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. ഈ എന്താണ് റിയാക്ഷൻ നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഓക്സിഡേഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഏതൊക്കെ നോക്കി, ഒന്ന് ഓക്സിജന്റെ അഡീഷൻ, പിന്നെ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ്. ഇനി ആരൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടാൽ ഓക്സിഡേഷൻ എന്ന് പറയാൻ സാധിക്കും, അതാണ് നോക്കാൻ പോകുന്നത്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ റിമൂവൽ. അതായത് ഈ എക്സാമ്പിളിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. CH4 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മീഥേൻ ആണ്. മീഥേനെ ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന്, മീഥേൻ ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാർബണിന്റെ കൂടെ ആരുണ്ട്, ഹൈഡ്രജൻ ഉണ്ടല്ലേ. ആ ഹൈഡ്രജനെ ഈ ഓക്സിജൻ വന്ന് റിമൂവ് ചെയ്തു, എന്നിട്ട് കാർബണിന്റെ കൂടെ ഓക്സിജൻ വന്ന് ചേരുകയും ദേ ആ ഹൈഡ്രജൻ പോയി വാട്ടറായി മാറുകയും ചെയ്തു. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മീഥേനിലുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്യപ്പെട്ടു
അപ്പോൾ നമുക്ക് എന്ത് പറയാം? മീഥേൻ അവിടെ ഓക്സിഡൈസ്ഡ് ആയി എന്ന് പറയാം. ഇതാണ് മീഥേൻ അവിടെ ഓക്സിഡൈസ്ഡ് ആയി എന്ന് പറയാം. ഓക്കെ, അടുത്തത് റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ഫ്രം എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ്, അപ്പൊ ഞാൻ പറഞ്ഞു അഡീഷന്റെ കാര്യം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് ഓക്സിജന്റെ അഡീഷൻ, പിന്നെ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിന്റെ അഡീഷൻ ഓക്സിഡേഷൻ ആണെന്ന് പറഞ്ഞു. അടുത്ത് റിമൂവൽ ഓഫ് ഹൈഡ്രജനും ഓക്സിഡേഷൻ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. അടുത്തത് എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റിന്റെ റിമൂവൽ. ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും റൈറ്റ് സൈഡിൽ കിടക്കുന്നവൻ, നോബൽ ഗ്യാസ് ഒഴിച്ച് 18th ഗ്രൂപ്പ് ഒഴിച്ച് 17th ഗ്രൂപ്പ്, അത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ളവരാണ്. അടുത്ത് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നവരാണ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ എക്സാമ്പിൾ വെച്ച് പറയാം, ഇവിടെ പൊട്ടാസ്യം നമുക്കറിയാം അത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ഗ്രൂപ്പിലുള്ള ആളാണ് ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ അയഡിനുമായിട്ട് ഇപ്പൊ കൂടി ചേർന്ന് പൊട്ടാസ്യം അയഡൈഡ് ആയിട്ടിരിക്കുകയാണ്. ഈ പൊട്ടാസ്യം അയഡൈഡിനെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറുന്നു പ്ലസ് അയഡിൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അയഡിനിൽ നിന്നും പൊട്ടാസ്യത്തിനെ മാറ്റി, കണ്ടോ അയഡിൻ എന്തായി മാറി? വെറും അയഡിനായി മാറി, I2 എന്ന് പറയുന്ന മോളിക്യൂളായി മാറി. അതായത് ഇവിടെ അയഡിൻ എന്ന് പറയുന്ന, അതായത് പൊട്ടാസ്യം അയഡൈഡ് എന്തായി മാറി? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഇവിടെ പൊട്ടാസ്യം അയഡൈഡ് അതിൽ നിന്നും പൊട്ടാസ്യത്തിനെ മാറി, അതായത് പൊട്ടാസ്യത്തിനെ റിമൂവ് ചെയ്ത്, ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആയ പൊട്ടാസ്യത്തിനെ റിമൂവ് ചെയ്ത് അയഡിനാക്കി മാറ്റി. അപ്പൊ ഇവിടെ പൊട്ടാസ്യം അയഡൈഡ് എന്തായി? ഓക്സിഡൈസ്ഡ് ആയി അയഡിനായി മാറി എന്ന് പറയാം. പൊട്ടാസ്യം അയഡിൽ നിന്നും പൊട്ടാസ്യം എടുത്ത് മാറ്റി അയഡിനായി മാറി, അതായത് പൊട്ടാസ്യം അയഡൈഡ് അവിടെ ഓക്സിഡൈസ്ഡ് ആയി, അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. പൊട്ടാസ്യം അയഡൈഡിന് ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എന്താ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയാം. ഇനി അടുത്ത് നമുക്ക് റിഡക്ഷനിലേക്ക് പോകാം. റിഡക്ഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ നേരത്തെയും ഓക്സിഡേഷനിൽ ആദ്യം അഡീഷനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? ആരൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓക്സിഡേഷൻ നടക്കുന്നത്? ഓക്സിജനും പിന്നെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റും ആഡ് ചെയ്യുമ്പോൾ. ഇവിടെയാണെങ്കിൽ ഹൈഡ്രജന്റെ അഡീഷൻ നടന്നാൽ അവിടെ റിഡക്ഷൻ നടന്നു എന്ന് പറയാം. എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇതാണ് ഈഥീൻ്റെ ഹൈഡ്രജനേഷൻ, അതായത് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓർഗാനിക്കിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈഥീനെ ഹൈഡ്രജനുമായിട്ട് എന്താണ് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഈഥേൻ കിട്ടുന്നു. എന്താണ്? ഈഥേൻ കിട്ടുന്നു. ഇവിടെ നോക്കുമ്പോൾ രണ്ട് ഹൈഡ്രജനാണ് ഓരോ കാർബണിനും കിട്ടിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ എന്താ, ഈ ഓരോ ഹൈഡ്രജനും ഓരോ എടുത്ത് ചേർന്ന് ബോണ്ടും ബ്രേക്ക് ചെയ്ത് എന്താവും? ദേ ഒരൊറ്റ സിംഗിൾ ബോണ്ടും ആവും, രണ്ട് ഹൈഡ്രജൻ ഇവിടെ വന്ന് ചേരുകയും ചെയ്യുന്നു. അതായത് ഇവിടെ ആർക്കാ റിഡക്ഷൻ നടന്നത്? ഈഥീന് റിഡക്ഷൻ നടന്നു. ഈഥീൻ CH2 ഇതിന് റിഡക്ഷൻ നടന്ന് എന്തായി മാറി? ഈഥേനായി മാറി. അപ്പോൾ ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത്, അതായത് ആർക്കാണോ ഹൈഡ്രജൻ കിട്ടുന്നത്, അയാൾക്കാണ് അവിടെ റിഡക്ഷൻ നടന്നത്. അതായത് ഇയാൾക്ക് ഇവിടെ റിഡക്ഷൻ നടന്ന് ഈഥേനായി മാറി. ഓക്കെ, അടുത്ത് ഇനി ആര് ആഡ് ചെയ്യുമ്പോൾ റിഡക്ഷൻ നടന്നു എന്ന് പറയാം നോക്കാം. അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിലോട്ട് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ റിഡക്ഷൻ നടക്കുന്നു. നേരത്തെ എന്തായിരുന്നു? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ്. അപ്പൊ ഇവിടെ നേരെ ഓപ്പോസിറ്റ്, റിഡക്ഷൻ ആണെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്, മെർക്കുറസ് ക്ലോറൈഡ്, അതിനെ സ്റ്റാനസ് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ദ മെർക്കുറസ് HG2 Cl2 കിട്ടുന്നു. സോറി, ഇവിടെ HG മാത്രമേ ഉള്ളൂ, സോറി കേട്ടോ. HgCl2 പ്ലസ് SnCl2 എന്ത് തരുന്നു? HG2Cl2 പ്ലസ് SnCl2. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, ഇവിടുത്തെ ഈ 2 ഇല്ല. ഓക്കെ, എഴുതിയപ്പോ പറ്റിയ മനസ്സിൽ സോറിയാണ്, ഇവിടെ ഇപ്പോ ഇവിടുത്തെ 2 ഇല്ല. ഓക്കെ, അപ്പോ ഇവിടെ HgCl2 എന്തായി മാറുന്നു? HG2Cl2 ആയി മാറുന്നു. അതായത് ഇവിടെ മെർക്കുറി ആഡ് ചെയ്യപ്പെട്ടു. എവിടെ ആഡ് ചെയ്യപ്പെട്ടത്?
നമുക്കറിയാം മെർക്കുറി ആണ് ഇവിടുത്തെ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് കൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ എച്ച് ജി സി എൽ ടു എന്തായി മാറി, എച്ച് ജി ടു സി എൽ ടു ആയി മാറി. അതായത് ഒരു മെർക്കുറിയും കൂടെ ഇവിടെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആർക്കാണ് റിഡക്ഷൻ നടന്നത്, ഈ എച്ച് ജി ടു സോറി എച്ച് ജി സി എൽ ടുവിന് റിഡക്ഷൻ നടന്ന് എച്ച് ജി ടു സി എൽ ടു ആയി മാറി. കാരണം ഇവിടെ ഒരു എക്സ്ട്രാ എച്ച് ജിയും കൂടെ വന്നു, മെർക്കുറിയും കൂടെ വന്നു. ഓക്കെ, അടുത്തതാണ് എന്താണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നത്, റിമൂവൽ ആയിരിക്കും. ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് ഏതൊക്കെയാണ് റിമൂവ് ചെയ്യുമ്പോൾ റിഡക്ഷൻ നടന്നു എന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, റിമൂവൽ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ. ഓക്സിജനെ മാറ്റിയാൽ എന്തായി, റെഡ്യൂസ്ഡ് ആയി അല്ലെ. ഓക്സിജൻ എടുത്ത് മാറ്റിയാൽ അത് റിഡക്ഷൻ ആണ്. അപ്പൊ ഇവിടെ മെർക്കുറി നോക്കി, മെർക്കുറി ഓക്സൈഡ് നോക്കി, എച്ച് ജി ഒ, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത്, ഇതിന് ഹീറ്റ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ മെർക്കുറിയും ഓക്സിജനും കിട്ടും. നമുക്കറിയാം മെർക്കുറി ലിക്വിഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ലിക്വിഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, മെർക്കുറിയും ഓക്സിജനും കിട്ടുന്നു. അതായത് ഇവിടെ എച്ച് ജി ഒ എന്ന് പറയുന്ന ആള് എന്തായി മാറി, എച്ച് ജി ആയി മാറി. അതായത് എച്ച് ജി ഒ റെഡ്യൂസ്ഡ് ആയി, എച്ച് ജി മെർക്കുറി കിട്ടി. ഓക്കെ, അടുത്തത് റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിനെ എടുത്ത് മാറ്റിയാലും അവിടെ റിഡക്ഷൻ നടന്നു എന്ന് പറയാം. ഓക്കെ, നേരത്തെ എന്തായിരുന്നു, ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റിനെ മാറ്റിയാൽ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ഇവിടെ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിനെ മാറ്റിയാൽ എന്ത് നടന്നു എന്ന് പറയാം, റിഡക്ഷൻ നടന്നു എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, എഫ് ഇ സി എൽ ത്രീ. അപ്പോൾ എഫ് ഇ സി എൽ ത്രീയെ ഹൈഡ്രജനുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ച് റിയാക്ട് ചെയ്യിപ്പിച്ച് എന്ത് കിട്ടി, എഫ് ഇ സി എൽ ടു പ്ലസ് ടു എച്ച് സി എൽ കിട്ടി. അതായത് ഇവിടെ എഫ് ഇ സി എൽ ത്രീ ഉണ്ടല്ലോ, അത് എന്ത് പറ്റി, ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിനെ എടുത്ത് മാറ്റുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആരാണ്, ക്ലോറിൻ ആണ് അല്ലെ. അതായത് എഫ് ഇ സി എൽ ത്രീയിൽ മൂന്ന് ക്ലോറിൻ ഉണ്ട്, മൂന്ന്, ഇവിടെ രണ്ട് മോളിക്യൂൾ ഓഫ് എഫ് ഇ സി എൽ ത്രീ ആണ്. അപ്പോൾ ഒരു മോളിക്യൂളിൽ മൂന്ന് ക്ലോറിൻ ആണുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ട് മോളിക്യൂളിൽ എഫ് ഇ സി എൽ ത്രീ, ഇവിടെ ഒരു മോളിക്യൂളിൽ രണ്ടേ രണ്ട് ക്ലോറിനേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ എന്താ, ഒരു മോളിക്യൂളിൽ, ഒരൊറ്റ മോളിക്യൂളിൽ മൂന്ന് ക്ലോറിൻ. നോക്കുമ്പോൾ എന്ത് പറ്റി, ക്ലോറിന്റെ എണ്ണം കുറഞ്ഞു. അതായത് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ എണ്ണം എന്ത് ചെയ്തു, കുറഞ്ഞു. ആര് കാരണം, ഹൈഡ്രജൻ കാരണം കുറഞ്ഞു. കാരണം ഹൈഡ്രജൻ ഒരു ക്ലോറിൻ അടിച്ചു മാറ്റിക്കൊണ്ടത് ഇവിടെ നിൽക്കുകയാണ് എച്ച് സി എൽ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, എഫ് ഇ സി എൽ ത്രീ റെഡ്യൂസ്ഡ് ആയി. എഫ് ഇ സി എൽ ത്രീക്ക് റിഡക്ഷൻ സംഭവിച്ച് എഫ് ഇ സി എൽ ടു ആയി മാറി. കാരണം ഒരു ക്ലോറിന്റെ എണ്ണം കുറഞ്ഞു. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്താ നമ്മുടെ ഓക്സിഡേഷനും റിഡക്ഷൻ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോ ഇതേപോലെ എന്താ ചെയ്യേണ്ടത്, ഡിഫറൻസ് എന്നുള്ള രീതിയിൽ വേണം പഠിക്കാൻ. ഇതേപോലെ ഒരു കോളം വരച്ച് പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരൊറ്റ റിയാക്ഷൻ, ഒരിക്കലും ഇങ്ങനെ ഓക്സിഡേഷൻ മാത്രമായിട്ട് ഒരു റിയാക്ഷനിൽ നടക്കില്ല, റിഡക്ഷൻ മാത്രമായിട്ട് ഒരു റിയാക്ഷനിൽ നടക്കില്ല, രണ്ടും കൂടെ ഒന്നിച്ച് ഒരു റിയാക്ഷനിൽ നടക്കാറുള്ളൂ സാധാരണ കേസിൽ. ഇപ്പൊ ഇവിടെ തന്നെ എടുത്താൽ സൾഫറും ഓക്സിജനും ചേർന്ന് എസ് ഒ ടു ആയി മാറി. അതായത് ഇവിടെ സൾഫറിന് ഓക്സിഡേഷൻ സംഭവിച്ച് എസ് ഒ ടു ആയി മാറി. അപ്പൊ ഈ ഓക്സിജന്റെ കേസ് പറഞ്ഞാലോ, ഓക്സിജൻ അവിടെ റിഡക്ഷനാണ് സംഭവിച്ചത്. സൾഫർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് വന്ന് ചേർന്നു. അപ്പോൾ ഓക്സിജൻ അവിടെ റിഡക്ഷനാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ഒറ്റ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും ഉണ്ട് റിഡക്ഷനും നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നുവെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോ എന്താണ് റിഡോക്സ് റിയാക്ഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കെ സൈമിൾട്ടേനിയസ്ലി ഇന്ന കെമിക്കൽ റിയാക്ഷൻ. സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരു അതേ സമയത്ത് സെയിം ടൈമിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുവെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനെ പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കലി അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിനെ കുറിച്ച് എക്സാമ്പിൾസ് നോക്കാം. ആർക്ക് ഓക്സിഡേഷൻ നടന്നു, ആർക്ക് റിഡക്ഷൻ നടന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഇവരിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആരാണ് ഓക്സിഡൈസ്ഡ് ആയത്, ആരാണ് റെഡ്യൂസ്ഡ് ആയത് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കും, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഓക്സിഡൈസ്ഡ്, ആര് ഓക്സിഡൈസ്ഡ് ആരാണ് റെഡ്യൂസ്ഡ് ആയത് എന്നിങ്ങനെ ജസ്റ്റ് ചോദിക്കും ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട്. അപ്പോൾ തന്നേക്കുന്ന റിയാക്ഷൻ ഇതാണ്, എച്ച് ടു എസ് ഹൈഡ്രജൻ സൾഫൈഡ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് എച്ച് സി എല്ലും സൾഫറുമായിട്ട് മാറിയിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, അതായത് ആരാണ് ഓക്സിഡൈസ്ഡ് ആയത്, ആരാണ് റിഡ്യൂസ്ഡ് ആയത് എന്നായിരിക്കും ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ആളെ തന്നെ എപ്പോഴും നോക്കാം, എപ്പോഴും ആദ്യത്തെ റിയാക്ഷനിലെ ഏറ്റവും ആദ്യത്തെ ആളെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ H2S എന്തായി മാറി, HCl ആയി മാറി അല്ലെ. H2S എന്തായി മാറി, HCl ആയി മാറി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സൾഫറിനെ കാട്ടിലും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ക്ലോറിൻ അല്ലെ. ഏറ്റവും റൈറ്റ് സൈഡിലെ പീരിയോഡിക് ടേബിൾ ഏറ്റവും റൈറ്റ് സൈഡിലെ ഗ്രൂപ്പിലുള്ള ആളാണ് അല്ലെ, ഏറ്റവും എന്ന് വെച്ചാൽ നോബൽ ഗ്യാസ് ഒഴിച്ച്. അപ്പോൾ 17th ഗ്രൂപ്പിലുള്ള ക്ലോറിൻ വന്നിരുന്നു സൾഫറിന് പകരം, അതായത് എന്താണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് വന്ന് ഇരുന്നു. മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് വരിക, അതായത് അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഓക്സിഡേഷൻ. അതായത് H2S HCl വന്നിരുന്നു, എസിനെ മാറ്റിയിട്ട് Cl വന്നിരുന്നു, അതായത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് വന്നു. അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിച്ചു, ഇയാൾക്ക് എന്ത് സംഭവിച്ചു, ഇയാൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചാണ് HCl ആയി മാറിയത്. അപ്പൊ ഇവിടെ ആരാണ് ഓക്സിഡൈസ്ഡ് ആയത്, H2S ആണ് ഓക്സിഡൈസ്ഡ് ആയത്, H2S. ഓക്കെ, അപ്പോ ഇയാൾക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചെങ്കിൽ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്, ജസ്റ്റ് ഒന്ന് നോക്കിയേ, ക്ലോറിൻ ആയിരിക്കും റെഡ്യൂസ്ഡ് ആയത്. കാരണം ഇവിടെ വെറുതെ നിന്ന ക്ലോറിൻ, ആ ക്ലോറിനിലോട്ട് ദേ ഹൈഡ്രജൻ വന്നു ചേർന്നു അല്ലെ. വെറുതെ നിന്ന ക്ലോറിനിലോട്ട് ആര് വന്നു ചേർന്നു, ഹൈഡ്രജൻ വന്നു ചേർന്നു. അപ്പോൾ എന്താ, അത് HCl ആയി മാറി, അതായത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് ഇവിടെ നടന്നത്. ക്ലോറിന്റെ കേസ് എടുത്ത് നോക്കിയാൽ ഇവിടെ ക്ലോറിന്റെ കൂടെ ഹൈഡ്രജൻ വന്നു ചേർന്നു, അങ്ങനെ ക്ലോറിൻ എന്ത് പറ്റി, റെഡ്യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ ഇവിടെ ആരാ റെഡ്യൂസ്ഡ് ആയത്, Cl2 ആണ് റെഡ്യൂസ്ഡ് ആയത്. എപ്പോഴും നമ്മൾ റിയാക്ഷൻ സൈഡിലുള്ള ആളെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Fe2O3 പ്ലസ് അലുമിനിയം ഗിവ്സ് Fe പ്ലസ് Al2O3. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അലുമിനിയം നോക്കുക, അലുമിനിയത്തിന് എന്താ സംഭവിച്ചത് നോക്കുക. അലുമിനിയം നോക്കിയേ Al2O3 ആയി മാറി, അതായത് അലുമിനിയത്തിലോട്ട് ആര് വന്ന് ചേർന്നു, ഓക്സിജൻ വന്നു ചേർന്നു. എപ്പോഴാണ് ഒരു എലിമെന്റിലോട്ട് ഓക്സിജൻ വന്ന് ചേരുന്നത്, അതെന്താണ്, ഓക്സിഡേഷൻ ആണ് അല്ലെ. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ അലുമിനിയം എന്ന് പറയുന്ന എലിമെന്റിലോട്ട് ഓക്സിജൻ വന്ന് ചേർന്ന് അത് ഓക്സിഡൈസ്ഡ് ആയി Al2O3 ആയി. അതായത് ഇവിടെ അലുമിനിയം ആണ് ഓക്സിഡൈസ്ഡ് ആയത്, ഓക്സിഡൈസ്ഡ് ആയി എന്തായി മാറിയത്, Al2O3 ആയി മാറി. അപ്പൊ ഹൂ ഗോട്ട് ഓക്സിഡൈസ്ഡ്, അലുമിനിയം ഗോട്ട് ഓക്സിഡൈസ്ഡ്, അങ്ങനെ Al എഴുതി അലുമിനിയം. അടുത്തത് ഇവിടെ ആരാണ് അപ്പോൾ റെഡ്യൂസ്ഡ് ആയത്, ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇയാൾ തന്നെയാണ് റെഡ്യൂസ്ഡ് ആയത്. ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ എലമെന്റ് തന്നെ നോക്കണം എന്നാണെങ്കിൽ ഓക്കെ, ആദ്യമേ അത് തന്നെ നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ Fe3O4 ആണ് അപ്പോൾ Fe3O4 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇയാളെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയ അയൺ, ഇവിടുത്തെ ഓക്സിജൻ ഓടിപ്പോയി, ആർക്ക് കിട്ടി, അലുമിനിയത്തിന് കിട്ടി. ഇയാൾക്ക് ഒരു ഓക്സിജനും ഇല്ലാണ്ടായി, അതായത് ഓക്സിജന്റെ റിമൂവൽ, ഓക്സിജൻ റിമൂവ്ഡ് ആയി പോയി. അപ്പൊ ഇയാൾക്ക് എന്ത് സംഭവിച്ചു, ഇയാള് ഓക്സിജൻ റിമൂവ്ഡ് ആയി Fe ആയി മാറിപ്പോയി. അതായത് Fe3O4 എന്ത് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇയാള് ഓക്സിഡൈസ്ഡ് ആയി, ഓട്ടോമാറ്റിക്കലി ഇയാളായിരിക്കും റെഡ്യൂസ്ഡ് ആവുന്നത്. അപ്പൊ Fe3O4 കൺസെപ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ എന്ത് പറ്റി, ഓക്സിജൻ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ അത് എന്തായി, റെഡ്യൂസ്ഡ് ആയി, ആര്, Fe3O4. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു പ്രോബ്ലം തന്നെയാണ്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ആ രീതിയിൽ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ പറയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ മാത്രം പറയാൻ സാധിക്കുന്ന, ആ രീതിയിൽ മാത്രം കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് മനസ്സിലാക്കാം, വെറും ക്ലാസിക്കൽ ആയിട്ടുള്ള ഇതേപോലെ ഓക്സിജന്റെ അഡീഷൻ, ഹൈഡ്രജന്റെ അഡീഷൻ, അത് മാത്രം വെച്ചിട്ടൊന്നും പറയാൻ സാധിക്കില്ല ചില റിയാക്ഷൻസ്. അപ്പോൾ ആ ഒരു നീഡ് ഈ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തിയത്, ആ ഇലക്ട്രോൺ ഗെയിനും ഇലക്ട്രോൺ ലോസും വെച്ചിട്ട് പറയുന്നതിൽ എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജന് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് വന്ന് ചേർന്നു. അപ്പോൾ എന്ത് പറ്റി, ഹൈഡ്രജൻ അവിടെ റെഡ്യൂസ്ഡ് ആയി എന്ന് പറയാം. അപ്പോൾ സോഡിയം അവിടെ ഓട്ടോമാറ്റിക്കലി ഓക്സിഡൈസ്ഡ് ആയി എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല, കാരണം അത് അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിനും ഇലക്ട്രോൺ ലോസും വെച്ചിട്ട് പറയുന്നത്, അങ്ങനെ ഒരു റിഡോക്സ് റിയാക്ഷൻ പറയുന്നത്. അപ്പോൾ അത് നമുക്ക്
അടുത്ത വീഡിയോയിൽ പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പക്ഷെ അത് പഠിക്കുന്നതിന് മുൻപേ ആയിട്ട് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് അറിയണം, എങ്കിൽ മാത്രമേ നമുക്കത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഓക്സിഡേഷൻ നമ്പറിൻ്റെ വീഡിയോ അഥവാ ക്ലാസ് ഞാൻ ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇലക്ട്രോൺ ബേസ് ചെയ്തിട്ടുള്ള, ഇലക്ട്രോൺ ഗെയിൻ ആൻഡ് ലോസ് ബേസ് ചെയ്തിട്ടുള്ള റിഡോക്സ് റിയാക്ഷനിലേക്ക് പോവാം. അപ്പോൾ അതുവരെ ഇത് നല്ലോണം ഒന്ന് നോക്കി വയ്ക്കുക. താങ്ക് യു.